പിതാവ് നാറിയായിരുന്നെങ്കിലും നല്ലവനായിരുന്നു. തട്ടിയും മുട്ടിയും തൊട്ടുനോക്കിയും ഒക്കെ നടന്നിരുന്ന പിതാവ് നാറിയായിരുന്നെങ്കിലും നല്ലവനായിരുന്നു എന്ന സാക്ഷ്യവുമായി എക്സ് മടത്തിലമ്മ. അനുസരണവ്രതം കൃത്യമായി പാലിക്കുന്ന താൻ കത്തനാരുടെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പം വല്ലതുമുണ്ടോ എന്ന അവരുടെ നിഷ്കളങ്ക ചോദ്യം നാം കേൾക്കാതെ പോകരുത്. 2020 സെപ്റ്റംബർ 12 ബിഷപ്പ് റാഫൽ തട്ടിലിനെ കുറിച്ച് ജസ്മി എന്ന മുൻമടത്തിലമ്മ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ മഹത്വചനങ്ങൾ കേട്ടാലും, ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു ശുദ്ധ മനസ്സോടുകൂടി വേണം പോവാൻ. സെമിനാരിയൻസും ആണ് ഇരിക്കാൻ പോകുന്നത്, നമ്മൾ ഓടിച്ചെല്ലാണ്. ആ നേരത്ത് ഈ അന്ന് തട്ടിലച്ചനാണ്, ബിഷപ്പായിട്ടില്ല. അപ്പം അന്ന് തട്ടിലച്ചൻ വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, 5 മിനിറ്റ് കൂടെ ഉള്ളു, കടക്കാൻ നേരമായി, അപ്പോൾ വരട്ടെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ബ്രസ്റ്റിലേക്ക് നോക്കുന്നത്. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പല സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയ വ്യക്തിയെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഞാൻ റിജക്റ്റ് ചെയ്യും. എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കങ്ങോട്ട് വല്ലാണ്ടായി, ഞാൻ ക്ലാസ്സിലേക്ക് കടക്കട്ടെ വെച്ചാൽ കുറച്ചുനേരം നിൽക്ക് എന്ന് പറഞ്ഞ് അതൊരു വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിനാരിയൻസിൻ്റെ മുന്നിലേക്കാണ് പോകണം, യുവ വിദ്യാർത്ഥികൾ. അങ്ങനെ ചെന്ന് ഞാൻ എങ്ങനെയോ ഞാൻ നന്നായി ക്ലാസ് എടുത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ, ഞാൻ പേര് പറയാം, സിസ്റ്റർ പ്രഭ, DBCLC നടക്കുന്നത്. അവിടെ നിന്ന് സിസ്റ്റർ വേറെ എന്തോ ആവശ്യത്തിന് വന്നിട്ട് വരികയാണ്, നമുക്ക് ഒരുമിച്ച് പോകാൻ ജസ്മി, അപ്പോൾ ഒരു ഓട്ടോൻ്റെ കാശല്ലേ വരുള്ളൂ, ഞങ്ങൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞു, സിസ്റ്ററെ തട്ടിലച്ചൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി, ഞാൻ ഐസായിപ്പോയി എന്ന് പറഞ്ഞു. ഇതൊന്നും വലിയ പാപമല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നമുക്ക് ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ അവളുടെ മുടിയിഴയിൽ പോലും ഒരാൾ സ്പർശിച്ചാൽ അത് അവൾക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ വിധത്തിലുള്ള അനുഭവമാണ് എനിക്ക്. അപ്പോൾ സിസ്റ്റർ പറയാണ്, അത് അച്ഛൻ്റെ എപ്പോഴും ഉള്ള ബലഹീനതയാണ്, എന്നെക്ക് എത്ര പ്രാവശ്യം അങ്ങനെ നോക്കിയിരിക്കണേ, ആൾക്ക് അതിന് വലിയ ഇൻട്രസ്റ്റാണ്, അവിടെ നോക്കി ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ അതൊരു എനിക്ക് ദഹിക്കാതെ കിടക്കുന്ന കിഴങ്ങ് ആയതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഞാനത് പറയുന്നത്. പേരെടുത്ത് പറയാൻ പറ്റുന്നോടത്ത് പേരും പറയണു, ബ്രസ്റ്റിൽ നോക്കി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും തുറന്ന് പറഞ്ഞു നോക്കി, എനിക്ക് വല്ലാതെ എൻ്റെ കുറ്റമായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു വീക്ക്നെസ് ആൾക്കുണ്ടെന്ന് മറ്റേ സിസ്റ്ററും കൂടി പറഞ്ഞു. അപ്പോൾ പിന്നെ വേറൊരാളും കൂടി പറഞ്ഞു കേട്ടോ, സോറി. അതായത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യ അയാളോട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. ഈ തട്ടിൽ അച്ഛൻ്റെ മുന്നിൽ പോകാൻ വലിയ വിഷമമായിട്ട് എൻ്റെ ഭാര്യ പറയണു, സദാസമയവും ഇങ്ങനെ ബ്രസ്റ്റിലേക്ക് നോക്കിയിട്ട്, അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്തത്. അപ്പോൾ അത് ആളുടെ ഒരു വീക്ക്നെസ്സാണ്, ആളാണ് ബിഷപ്പാവുന്നത്, അപ്പോൾ സാധ്യതകൾ കൂടുതലാണ്, അവസരങ്ങളുണ്ടാകും ഉണ്ടാകാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആളെ നമുക്കൊരു ഭയം വരുന്നു. ആൾ ഒരിക്കലൊരു വരി പറഞ്ഞു, ഞാൻ കുണ്ടുകുളം ബിഷപ്പിൻ്റെ പാതയാണ് പിന്തുടരുന്നതെന്ന്. കുണ്ടുകുളം ബിഷപ്പിന് ഏക വീക്ക്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു വീക്ക്നെസ്. എന്നാൽ സംഗതി വിവാദമായപ്പോൾ മടത്തിലമ്മ മലക്കം മറിഞ്ഞു. പിതാവ് നാറിയൊക്കെയാണെങ്കിലും ആൾ നല്ലവനാണ് എന്ന ലൈനിലായി. ഏറ്റുപിടിക്കുവാൻ മടത്തിലമ്മയുടെ ചില അലക്കുകാരും രംഗത്തെത്തി. ഈ പശ്ചാത്തലത്തിൽ ജസ്മിയുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക. അയാളുടെ പേര് പറയാത്തയാസം നിങ്ങളുടെ ഒക്കെ സൂക്കേട് എനിക്കറിയാം. സിസ്റ്റർ സിസ്റ്റർ ദുരിതോഷത്തോടു കൂടി തന്നെയല്ലേ ഇപ്പൊ റാഫൽ തട്ടിലിനെ പോലുള്ളവരുടെ പേര് വിളിച്ചു പറയുകയും മറ്റുള്ളവരുടെ പേര് വിളിച്ചു പറയാതെയും ചെയ്യാതെ എന്തുകൊണ്ടാണ് സിസ്റ്റർ? ഞാൻ ഈ ഒരൊറ്റ മനുഷ്യന്റെ പേര് ഇന്ന് വരെ പറഞ്ഞിട്ടേ പറയാതെ ഇരിക്കുന്നുണ്ട്. അല്ലാതെ എന്തുകൊണ്ടാണ് അങ്ങനെ റാഫൽ തട്ടിലിനെ പോലുള്ളവരുടെ പേര് സിസ്റ്റർ വിളിച്ചു പറയുകയും ഇങ്ങനെയുള്ള ഈ ഇത്രയും മ്ലേച്ഛമായി ചെയ്ത ആളെ കുറിച്ച് പറയാത്ത എന്തുകൊണ്ടാണ്? ഒന്നും മിണ്ടാണ്ടിരുന്ന് കേക്ക് റാഫൽ തട്ടിലിന്റെ കാമുകനാണെന്ന് പറഞ്ഞ് BJP പത്രത്തിൽ വാർത്ത വന്നു. അല്ല, അതൊന്നും എന്റെ മിസ്റ്റേക്ക് അല്ല സിസ്റ്റർ, ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ പറയുന്നുമില്ല, അത് നമ്മളുടെ വിഷയമല്ല. ഞാൻ ചോദിക്കുന്ന ഇത്ര ഉള്ളൂ സിസ്റ്റർ, എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യേ, അതുകൊണ്ടാണ് ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നത്. റാഫൽ തട്ടിലിന്റെ പേരെടുത്തിട്ട് ചോദിക്കുന്നത് സിസ്റ്ററെ, റാഫൽ തട്ടിൽ അല്ലെങ്കിൽ ആ വൈദികന്റെ പേരെന്താണ്, ഏത് വൈദികനാണെന്ന് സിസ്റ്റർക്ക് എന്താണ് പറയാൻ ബുദ്ധിമുട്ട്? എന്താണ് എന്തിനാണ് എന്തുകൊണ്ട് ആ വൈദികന്റെ പേര് പറയുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ 1000 പേരെ പേര് പറയും, പക്ഷെ ഞാൻ ഒരു പേര് പറയില്ല. നിങ്ങൾക്ക് എന്താ നിർബന്ധം? നിങ്ങൾ എന്താ എന്റെ വായയിൽ കുത്തി കുത്തി ഇങ്ങനെ ആ പേര് കിട്ടാൻ വേണ്ടി നിൽക്കുന്നത്?
അത് മാത്രം സിസ്റ്റർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിസ്റ്ററുടെ ക്രെഡിബിലിറ്റി പോകും. കാരണം ഈ സരിതയാണെങ്കിലും സ്വപ്നയാണെങ്കിലും ഓരോ ദിവസം അവർ തോന്നുന്നു, ഓരോന്ന് വിളിച്ചു പറയുന്നു. എന്നോട് ക്രെഡിബിലിറ്റി സുനിൽ മാർക്ക് പറഞ്ഞാലും പോയില്ല. എന്റെ ക്രെഡിബിലിറ്റിയാണ് ഞാൻ ഇതിനെ കുറിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ അതാണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ സിസ്റ്റർ ആ വൈദികനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, ഒന്നെങ്കിൽ ആ വൈദികനിൽ നിന്നും എന്തെങ്കിലും സിസ്റ്റർ പ്രതീക്ഷിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഭയപ്പെടുന്നു. ഒന്നെങ്കിൽ ഭയപ്പെടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് മിണ്ടരുതെന്ന് പറഞ്ഞ സിസ്റ്ററക്ക് എന്തെങ്കിലും പ്രത്യുപകാരം തന്നു, അതല്ലെങ്കിൽ സിസ്റ്റർ അടുത്ത ബുക്ക് എഴുതി ഹിറ്റാക്കാൻ വേണ്ടി അയാളുടെ പേര് സസ്പെൻസ് ആയിട്ട് സൂക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ത്രീയിൽ പറഞ്ഞേക്കുന്നത് റാഫേൽ തട്ടിലിനെ കുറിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ സിസ്റ്റർക്ക് ഒന്ന് പ്രൂവ് ചെയ്യാം, എങ്ങനെയും പ്രൂവ് ചെയ്യേ. ഞാൻ കുണ്ടുകോളം പിതാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, നല്ലതും ചീത്തയും പറയുന്നത് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താ വിഷമം? അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ നിങ്ങൾ അങ്ങനെ എന്നിട്ട് നിങ്ങളെ എന്നെ ഇതാക്കിയിട്ട് എന്റെ ക്രെഡിബിലിറ്റി പോകുന്നു പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ ആരും കുത്തി 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 ആ പേര് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ഒരു ചോദ്യം, ആ വീഡിയോയിൽ എവിടെയെങ്കിലും ബാംഗ്ലൂരിലെ വൈദികനെന്നോ വേറെ ഏതെങ്കിലും ഒരു വൈദികന്റെയോ പരാമർശം ചോദ്യത്തിലോ ഉത്തരത്തിലോ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും, അത് വേറെ ആളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് സിസ്റ്ററെ അതല്ല, ഊഹിക്കുന്ന കാര്യമില്ല. ആ ചോദ്യത്തിലോ ഉത്തരത്തിലോ ഈ 22 മിനിറ്റ് ഉള്ള ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ബാംഗ്ലൂർ ഇവന്റ് എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വൈദികന്റെ പേരോ ഈ കുന്നുകുളോ വേറെ ഏതോ ഒരു വൈദികനായിട്ടാണ് അത് മാറുക. കാരണം അദ്ദേഹത്തിനും എന്റെ ബ്രസ്റ്റ് നോക്കുവാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൺവേ ചെയ്ത ഏക കാര്യം, ഇത്രയും മ്ലേച്ഛനായ റാഫൽ തട്ടലിനെ പോലൊരാള് ഇങ്ങനെ ഒരു മാരാമൻ കൺവെൻഷന് വരാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ലെന്നാ പറഞ്ഞത്. ഞാൻ അതിനെതിരെ പറഞ്ഞില്ലല്ലോ. ആ വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ബാംഗ്ലൂർ ഇവന്റ് എന്ന് പറയുന്നുണ്ടോ സിസ്റ്ററെ? എനിക്കെന്തിനാ വാക്ക് പറയേണ്ട ആവശ്യം? ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ടോ? അവള് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് ചോദ്യത്തിനകത്ത് എവിടെ? ഞാനതാ പറഞ്ഞ സിസ്റ്ററക്ക് ഞാനിപ്പോ സിസ്റ്റർ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ഈ റാഫേൽ തട്ടിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നോ? റാഫേൽ തട്ടിൽ ഇങ്ങനെയുള്ള ഒരു സുവിശേഷം പറയാൻ യോഗ്യനാണോ സിസ്റ്റർ പറ? എന്റെ അഭിപ്രായത്തില് വളരെയേറെ ദൈവസ്നേഹവും സുവിശേഷം പറയാവുന്ന ആളാണ്. ഒരു വീക്ക്നെസ്, ഈ വീക്ക്നെസ് ഞാൻ ഒരുപാട് പേരിന് കണ്ടു. അവരൊക്കെ സിനിമ ചെയ്യുന്നവരാന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയാണ്. എനിക്ക് ഞാൻ ഉള്ളത് പറയും, ഇല്ലാത്തത് പറയാൻ. ഞാൻ അന്നേരം സിസ്റ്റർ പറയുന്ന ഇയാൾ യോഗ്യനാണ് ഈ സുവിശേഷം പറയാനും ഈ ദൈവവേലയ്ക്കും യോഗ്യനാണോ? എന്റെ അഭിപ്രായത്തിൽ അതെ. ഞങ്ങൾ ചെറുപ്പം തുടങ്ങി ആദ്യം തന്നെ ഏറ്റവും കൊച്ചച്ഛനായിട്ട് ഞങ്ങളുടെ കപ്പളവനായിട്ട് വന്നപ്പോ പ്രസംഗം പറയുമ്പോ എല്ലാ പ്രാവശ്യം ഞങ്ങളിൽ കുറച്ച് സീനിയർ സിസ്റ്റേഴ്സ് പോയിട്ട് തിരുത്താറുണ്ട്. അച്ഛ പറയുന്ന ആശയം വളരെ നല്ലതാണ്, പക്ഷെ അച്ഛൻ ഇങ്ങനെ നിന്ന് സെമി സർക്കിൾ ആയിട്ട് ഡാൻസ് കളിക്കണം തിരിയാണ്. അപ്പൊ ആളുകൾ അതാണ് ശ്രദ്ധിക്കുക, ഇപ്പൊ എവിടേക്കാ തിരിഞ്ഞേ, ഇപ്പൊ എവിടേക്കാ തിരിഞ്ഞേന്ന്. അങ്ങനെ ചെയ്യല്ല അച്ഛ. അപ്പൊ നിന്റെ പോയിന്റിൽ ഇത്രയും കൂടി അത് വിപണിയിൽ ഏറ്റവും നല്ലതാ. എന്നും ചെന്ന് അച്ഛന്റെ ഹോം ഇടിച്ച് കറക്ഷൻ കൊടുക്കുകയും അതിനുശേഷം ഞങ്ങളുടെ വ്രതത്തിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോ ആ പ്രസംഗം വളരെ നല്ലതാണെന്ന് പറയുകയും ഇപ്പൊ കുറേ പ്രസംഗങ്ങൾ വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളികളിലെ ദൂർത്ത് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ. അപ്പൊ ഇവിടെ താഴത്ത് പിതാവ് തട്ടിൽ പിതാവിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടതിന് ഒരു കാരണം വിശ്വാസികൾക്ക് കൂടുതൽ സ്നേഹം ആത്മീയത താഴ്ത്തതില് തട്ടിൽ കണ്ടത് കൊണ്ട് താഴ്ത്തും ഞങ്ങളുടെ കപ്പവനായിരുന്നു, തട്ടിലും ഞങ്ങളുടെ കപ്പവനായിരുന്നു. എന്റെ ഒരേ പ്രായമാണ് തട്ടിലിന്. എനിക്ക് എത്ര ആത്മബന്ധമെങ്കിലും തെറ്റാന്ന് ഞാൻ പറയും. പിന്നെ രണ്ടുകൂടെ സിസ്റ്റർ എന്തിനാ പറയുന്നത്? അദ്ദേഹം ഭയങ്കര പരിശുദ്ധനാണെന്നും പവിത്രനാണെന്നും പറയുകയും സിസ്റ്റർ ഇങ്ങനെയാണെന്നും പറയുന്നത് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എനിക്ക് പറയാൻ പാടില്ലേ? ഒന്ന് ദൈവവേലയാണെന്ന് പറഞ്ഞ് നടക്കുകയും ഇത്തരത്തിലുള്ള സ്ത്രീലംബടനുമാകുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും സിസ്റ്ററെ? വീക്ക്നെസ് പറയും, ഞാൻ വീക്ക്നെസ് പറയും, അതിന്റെ കൂടെ സ്ട്രെങ്ത്തും പറയും. എന്നോട് ചോദിച്ചില്ലേ പ്രസംഗം പറയാൻ പറ്റുമെന്ന്? ഇപ്പൊ എത്ര പ്രസംഗങ്ങൾ വാട്സാപ്പിൽ വന്നോണ്ടിരിക്കണെന്ന് അറിയോ? അമ്പ പെരുന്നാളിന് ചെയ്യുന്ന ദുർചെലവുകൾ, ദുർവ്യയങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ രണ്ട് പണിയും കൂടെ ചെയ്യണമെന്നേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ സിസ്റ്ററെ. ഞങ്ങളുടെ ചോദ്യം അത്രേ ഉള്ളൂ, ഈ രണ്ട് പണിയും കൂടെ ഒരുമിച്ച് വേണമെന്നാണ് ചോദിക്കുന്നത്. സുനിലിനെ കുറിച്ച് പറയുമ്പോ സുനിലിന്റെ തെറ്റ് പറയുന്ന ഇതുവരെ നന്നേ പറഞ്ഞ് ഇനി കുറച്ച് തെറ്റുകളും പറയും.
അതാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഒരു ചോദ്യം, അതിനാണല്ലോ നമ്മളിപ്പം വ്യക്തിത്വം ഇല്ലാത്തവരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഈ സരിതയ്ക്കാണെങ്കിലും സ്വപ്നയ്ക്കാണെങ്കിലും ആൾക്കാർ വില കൊടുക്കാത്ത എന്തുകൊണ്ട്? അവര് ഓരോ നിമിഷവും തോന്നുന്ന രീതിയിൽ വിളിച്ചു പറയുന്നുണ്ടല്ലേ അവരുടെ അവർക്ക് ക്രെഡിറ്റ് ഇല്ലാത്തത്. ഇന്ന് വരെ എനിക്ക് വില തരാതിരുന്നിട്ടില്ല, കാരണം ഞാൻ ഒറ്റ വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്ക് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത്രയും സഹമാണിയായിരുന്നു, ഇത്രയും ആത്മബന്ധമുള്ള ഉണ്ടായിരുന്ന ഒരു വൈദികനെ കുറിച്ചും അത്രയും പച്ചയായിട്ടിരുന്നാണ് അയാൾക്ക് ഇനി മേലെ ഒന്ന്, അയാൾ ഇത്രയും ഒരു പദവിയിലേക്ക് നാളെ നോക്കാം, അയാൾക്ക് വെളിയിലിറങ്ങാൻ പറ്റാവും. എനിക്ക് എനിക്ക് പട്ടേലിന്റെ വീക്ക്നെസ് പറയണെങ്കിൽ വീക്ക്നെസ് പറയും. ഒരു മനുഷ്യന് തിന്മ മാത്രമേ ഉള്ളൂ, നന്മയില്ലേ? നന്മയുള്ള മനുഷ്യൻ തിന്മ ചെയ്യുമ്പോ നമ്മളത് ചൂണ്ടിക്കാട്ടും. എങ്കിലും ആ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തെ വയക്കിനിയും വെളിയിലിറങ്ങാൻ പറ്റുമോ ഇത്രയും പറഞ്ഞാൽ? എന്നോട് അയാൾ നീ ശ്രദ്ധിക്കും, ഇനി ആരുടെയും പ്രശ്നത്തിലേക്ക് നോക്കാതെ നോക്കും. നല്ല മാറ്റം ആ പിതാവിന് വന്നിണ്ടാവും. തട്ടിലിനെ ഇവർ പരസ്യമായി കൊന്നു കൊലപിടിച്ചു എങ്കിലും ബംഗളൂരുവിലെ സാങ്കല്പിക സംഭവത്തിലെ സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേര് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല. ഇരയെ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്രേ. അതൊരു പുസ്തകമായി നമുക്കുടൻ പ്രതീക്ഷിക്കാം. എന്തായാലും ജട്ടിക്കഥകൾ പഴയ പോലെ ഇനി ഏശില്ല, അതുറപ്പാണ്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.